വർത്തമാനകാല സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് എക്സിബിഷനിസം എന്ന മാനസിക രോഗം. ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുന്ന രോഗം. പുരുഷന്മാരാണ് ഈ രോഗത്തിന് അഡിക്റ്റുകളെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്കുമുണ്ട് ഈ രോഗം. പ്രശസ്ത സൈക്കോളജിസ്റ്റ് അനു ബിജി ജോർജ് പൊളിറ്റിക്സ് കേരളയോട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇന്നത്തെ സമൂഹത്തിൽ സമകാലികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിബിഷനിസം ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഒരുപാട് ചർച്ചകൾ ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. എൻ്റെ പേര് അനു ബിജി ജോർജ്. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ എന്നെ ഈ രീതിയിലുള്ള ഞാൻ ചില ക്ലയൻസുകളെ കണ്ടിട്ടുണ്ട്. അതൊരു രോഗാവസ്ഥയാണ്, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, മെഡിക്കേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് ആ വ്യക്തിയും കൂടെ ഇതിന് വില്ലിംഗ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ചില വ്യക്തികൾ അത് മാറുവാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് ആഗ്രഹിക്കപ്പെടുന്നില്ല. ഇത് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്, സ്ത്രീകളുടെ ഇടയിലും ഉണ്ട്. പക്ഷേ അത് പുറത്തധികം ആരും അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുരുഷന്മാരിൽ ഇത് കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിനുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർ അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രീറ്റ് ചെയ്താൽ ഇത് മാറ്റാൻ പറ്റുന്നതാണ്. ചിലവർ ഇത് രോഗമാണ്, രോഗമല്ലാത്തവരുമുണ്ട്. അപ്പോൾ ഇത് പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള വ്യക്തികൾ ഇതിലേക്ക് പോകുന്നവരുമുണ്ട്. പിടിക്കപ്പെടുമ്പോൾ ഇത് മനോരോഗമാണ് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും എല്ലാ ഇങ്ങനത്തെ എക്സിബിഷനിസം കാണിക്കുന്ന വ്യക്തികൾ ഉള്ള വ്യക്തികൾ മനോരോഗികൾ അല്ല, അല്ലെങ്കിൽ അത് ആ ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെടില്ല. കാരണം അവരുടെ ഒരു ചിന്ത മനോരോഗമുണ്ടെന്നുണ്ടെങ്കിൽ കേസിന് വലിയതായിട്ട് കേസിൽ നിന്ന് ഊരി വരാം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഒരിക്കലുമില്ല, അതിനും ഈ ഒരു മനോരോഗമുണ്ടെങ്കിൽ പോലും അതിനും ശിക്ഷ ലഭിക്കുന്നതാണ്. സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും അത് അതിന് നിയമത്തിൻ്റെ കീഴിലത് വരും. അപ്പോൾ അതിന് ശിക്ഷ കിട്ടുകയും ചെയ്യും. അത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സിബിഷനിസം ഇന്ന് സമൂഹത്തിൽ അത് അറിയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും ഇതുണ്ട്, പക്ഷേ മറ്റുള്ളവരത് പ്രതികരിക്കുന്നില്ല. ഇന്ന് പെൺകുട്ടികൾ അതിന് പ്രതികരിക്കുന്നുണ്ട്. അത് പുറത്ത് കൊണ്ടുവരാനായിട്ടും അത് ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ടും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടും ഇന്ന് സ്ത്രീകൾ അതിന് മുന്നിട്ടിറങ്ങുന്ന കാരണം കൊണ്ട് അത് കുറേ കൂടെ സമൂഹത്തിൽ അറിയപ്പെടുന്നു. ഇത് പണ്ടുമുണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിമൻസ് കോളേജിൻ്റെ അടുത്തും ഗേൾസ് സ്കൂളിൻ്റെ അടുത്തും എല്ലാം ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ബസ്സിലും എല്ലാം പണ്ടും ബസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകൾ കുറച്ചും കൂടെ ശക്തിയായിട്ട് മുന്നിട്ട് പ്രതികരിക്കുന്ന കാരണത്താൽ ഇന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇതിനുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് നടക്കുന്നത്. അത് എക്സിബിഷനിസം ഉള്ള വ്യക്തികൾ ഇതൊരു അസുഖമാണ് എന്ന രീതിയിൽ അതൊരു മറയായിട്ട് എടുത്തിട്ട് ചില വ്യക്തികൾ എനിക്ക് രോഗമാണ്, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകില്ല. കാരണം ഞാൻ കണ്ട ഒരു വ്യക്തി തന്നെ, ആ വ്യക്തി ഇത് മാറണമെന്ന ആഗ്രഹം ആ വ്യക്തിക്കില്ല. കാരണം ആ ഈ ഒരു കാരണം വെച്ച് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ജോലി ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹമില്ല. അപ്പോൾ ഇങ്ങനൊരു രോഗത്തിൻ്റെ അടിമയാണ് ഞാൻ എന്ന് കാരണം വെച്ചുകൊണ്ട് പാരൻസിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരിൽ നിന്ന് പൈസ മേടിക്കുകയും ആ രീതിയിൽ മുമ്പോട്ട് ജീവിക്കുന്നു. അയാൾക്കൊരു 40 വയസ്സോളമുണ്ട്, അല്ല മാരീഡും അല്ല ഒന്നുമല്ല, പക്ഷേ ജോലിക്ക് പോയില്ല. മാരി ചെയ്യുവോ ചെയ്യാതിരിക്കുന്നതിൻ്റെ അല്ല, കാരണം അയാൾക്ക് ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇത് ഒരു രോഗമാണ്, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളോട് ഞാൻ അപമര്യാദയായി പെരുമാറും, അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലിക്ക് വിടുമ്പം അതെല്ലാം
അതിൽ നിന്നെല്ലാം അയാൾ ഓരോ പ്രാവശ്യം ജോലി കളഞ്ഞിട്ട് വരുവാനായിട്ട് ഇതൊരു കാരണമായിട്ട് അദ്ദേഹം എടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പറയുന്ന പോലെ വലിയ രോഗമില്ല, പർപ്പസ്ഫുള്ളി ഇതൊരു രോഗത്തിൻ്റെ കീഴിലാക്കി മനോരോഗമാണ് എന്ന് വരുത്തി തീർത്ത് ആൾക്കാർ ഈ രീതിയിൽ ഒരുപാട് എക്സിബിഷനിസത്തിനെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ഇതിൽ നിന്ന് ഇറങ്ങി വരണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, മെഡിക്കേഷനുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വരുവാൻ ആഗ്രഹമില്ലാത്തവർ, ഇത് എൻജോയ് ചെയ്യുന്നവരെ നമുക്ക് മാറ്റുവാൻ പറ്റില്ല. രോഗമുള്ളവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, രോഗം അഭിനയിക്കുന്നവരെ നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് കൊണ്ടുവരുവാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമുക്ക് അവർക്കൊരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. ഇതിനുള്ള കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ അവരെ അവരുടെ കൂടെയുള്ള, അതിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും കൗൺസിലിംഗ് കൊടുക്കും, പാരൻസിനാണെങ്കിലും കൗൺസിലിംഗ് കൊടുക്കും. ഏത് രീതിയിൽ അവരെ ഇതിൽ നിന്ന് കരയറ്റിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനൊരു അസുഖമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അറിഞ്ഞാൽ നാണക്കേടാണ്, ഒറ്റപ്പെട്ടു പോവും, വീട്ടിൽ ഒറ്റപ്പെട്ടു പോവും എന്ന് പേടിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പുറത്ത് പറയാതെ നിൽക്കുന്ന ഒത്തിരിയും പേരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ മനോവൈകല്യങ്ങൾ കാണിക്കുകയും ഡ്രഗ്സിലേക്ക് പോവുകയും അവർ കൊട്ടേഷനിലേക്ക് പോവുകയും അവരുടെ ജീവിത രീതി തന്നെ മാറി വേറൊരവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഇപ്പോൾ ഈ പ്രോൺ സൈറ്റ്സൊക്കെ ഇന്ന് ഒരുപാട് സുലഭമായിട്ട് നമുക്ക് മൊബൈലിൽ കിട്ടുന്നത് കാരണം കൊണ്ട് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനത്തെയുള്ള ആൾക്കാർ കുറേ പോകുന്നുണ്ട്. അത് പുരുഷന്മാരായാലും സ്ത്രീകളും ആരായാലും ഇതിൽ പോയി ഇതിൽ കൂടെ ഒരു ഇൻകം ഉണ്ടാക്കുന്ന ഒരു വേ ആയിട്ട് ഇതിനെ കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് മാറാനായിട്ട് ആഗ്രഹിക്കാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഇൻകം ജനറേഷനാകും. അപ്പോൾ ഇതിനെ ആ ഒരു രീതിയിൽ കാണുന്നു, പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു, പ്രോൺ സൈറ്റ്സിലേക്ക് പോകുന്നു. അപ്പം ഈ എക്സിബിഷനിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടി ആ വ്യക്തി മുൻകൈ എടുത്ത് വന്നാൽ മാത്രമേ ഇതിലൊരു ചേഞ്ച് വരുത്തുവാൻ പറ്റുകയുള്ളൂ.